പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസിൻ്റെ ഓഗസ്റ്റ് സെഷൻ കഴിഞ്ഞ ഒരാഴ്ചയായി ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ നടന്നിരുന്നത് ഇന്ന് സമാപിച്ചു. രോഗം മുഖാന്തരം അസ്വസ്ഥരായിരുന്ന മെത്രാച്ചന്മാരൊഴിച്ച് എല്ലാവരും തന്നെ യോഗത്തിൽ പൂർണ്ണസമയം സംബന്ധിച്ചു. സഭയെ സംബന്ധിച്ച ആനുകാലികമായ എല്ലാ വിഷയങ്ങളും സുന്നഹദോസ ചർച്ച ചെയ്തു. കാലോചിതമായ പരിഷ്കാരങ്ങൾ, ആരാധന, സാമൂഹ്യ സേവന രംഗങ്ങളിൽ വരുത്തുവാനായിട്ട് യുക്തമായ തീരുമാനങ്ങളെടുത്തു. ആരാധനാ പരിഷ്കരണം കൂടുതൽ ശക്തമാക്കുന്നതിനും എല്ലാ ഭാഷകളിലും ആരാധന ക്രോഡീകരിക്കുന്നതിനും അത് എല്ലാവർക്കും സുറിയാനി സഭാ പാരമ്പര്യത്തിൽ ആരാധിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും സുന്നഹദോസ തീരുമാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയായിരുന്നത് നവംബർ മാസം 25-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടത്താനിരിക്കുന്ന കാതോലിക്കേറ്റ് ശതാബ്ദി ആഘോഷത്തിൻ്റെ കാര്യങ്ങളായിരുന്നു. അതിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായി വരുന്ന മുൻ പ്രസിഡൻ്റ് APJ അബ്ദുൽ കലാം, ദലൈലാമ, എത്യോപ്യൻ പാത്രിയാർക്കീസ് ആബുന പൗലൂസ് എന്നിവരുടെ ആഗമനവും അവർ കേരളത്തിൽ അവരുടെ സാന്നിധ്യവും സഭയിൽ അവരുടെ സംബന്ധിക്കുന്ന വിവരങ്ങളുമെല്ലാം വിശദമായി ചർച്ച ചെയ്തു. അതിനെല്ലാം യുക്തമായിരിക്കുന്ന നടപടികൾ എടുക്കുന്നതിന് സഭയിലെ ഓരോരോ മെത്രാച്ചന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും അന്നേ ദിവസം പള്ളികളിൽ നേരത്തെ ആരാധന നടത്തിയതിന് ശേഷം 2 മണിയോടുകൂടി എറണാകുളം മറൈൻ ഡ്രൈവിൽ എത്തുവാനുള്ളതായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആവശ്യമായ ക്രമീകരണങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ സഭയിലെ ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഓരോ കമ്മിറ്റികൾക്കും അതിൻ്റെ മെത്രാച്ചന്മാർ ഉൾപ്പെടുന്നതായ അറേഞ്ച്മെൻ്റ് കമ്മിറ്റികൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ സഭയുടെ സേവന ശുശ്രൂഷ രംഗത്ത് ഓരോ ഭദ്രാസനവും പുതിയ മേഖലകൾ കണ്ടെത്തി അത് നിർവഹിക്കുന്നതിനുള്ളതായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗുരുതരമായ ഊർജ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ പരിഹാരമായിട്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ആരാധന ആലയങ്ങളിലും സൗരോർജം
പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സഭ പൊതുവായും മദ്രാസിനങ്ങൾ വഴിയായും ഇടവുകൾ വഴിയായും അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണെന്ന് സുനോദോസ് തീരുമാനിക്കുകയും അതിനാവശ്യമായ കൽപ്പനകൾ പരിശുദ്ധ വാവാദിനു മനസ്സുകൊണ്ട് ഇടവുകളെ ബോധ്യപ്പെടുത്തി അയക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി നിലനിൽക്കുന്ന മാലിന്യ നിർമാർജനം എന്നുള്ളത് ഒരു കീറാമുട്ടിയായിരിക്കുന്നുവെന്ന് ബോധ്യം സഭയ്ക്കും ഉള്ളതിനാൽ ഈ സാഹചര്യങ്ങൾ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും ആരാധനാലയങ്ങളാണെങ്കിലും ഈ മാലിന്യങ്ങളുടെ ഉറവിടങ്ങളിൽ തന്നെ അവ സംസ്കരിക്കുന്നതിന് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് തീരുമാനിക്കുകയും അത് എല്ലാ തലങ്ങളിലും യാഥാർത്ഥ്യമായി തീരുവാൻ പരിശുദ്ധ വാവാതിരുമേനി കൽപ്പനകൾ അയക്കണമെന്നും സുനോദോസ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ സഭയുടെ ഇന്ന് നേരിടുന്നതായ പ്രത്യേകമായ വെല്ലുവിളികളെ അനുഭാവപൂർവം പരിഗണിക്കുന്നതിനും അതേസമയത്ത് സഭയുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടും അക്രമരീതികൾ പുലരുന്നവരോട് അക്രമരഹിതമായി സമീപിക്കുന്നതിനും വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി സഭയുടെ ഭരണം നിർവഹിക്കുന്നതിനും ഊന്നൽ കൊടുക്കുക എന്നുള്ളത് സുനോദോസ് അംഗങ്ങളുടെ എല്ലാവരുടെയും ഏകകണ്ഠമായ അഭിപ്രായമായിരുന്നു. കോടതി വിധികൾക്കനുസരിച്ചും നീതി നിഷേധിക്കപ്പെടാതെ സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുവാനും ആ സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ അലങ്കര സഭയുടെ പൗരാണികമായ പാരമ്പര്യം നിലനിർത്തുവാനും അതിന് ഭീഷണിയാകുന്ന ഏത് കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും ആ ഭീഷണികളെ ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും കൂടെ നേരിടുവാനും പരിശുദ്ധ വാവാതിരുമേനി സുനോദോസ് അംഗങ്ങളെ ഉദ്ബോധിപ്പിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കാലുകുത്തിയിരിക്കുന്ന സഭ അതിൻ്റെ ദൗത്യത്തിലും ശുശ്രൂഷയിലും നൂതനമായ മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും സജ്ജരായ നേതാക്കളെ സഭയ്ക്ക് ദൈവം നൽകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുള്ള കർമ്മപദ്ധതികൾ രൂപപ്പെടുത്തുവാൻ സഭയ്ക്കിടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ സുനോദോസിൻ്റെ ഈ സെഷൻ്റെ സമാപനം ഏറ്റവും അനുഗ്രഹകരമായി സഭയ്ക്കും സമൂഹത്തിനും മാർഗദർശകമായ തീരുമാനങ്ങളെടുക്കുന്നതിന് ഇടയായതിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.